ഇന്നലെ ഔദ്ധത്യം അഥവാ പ്രസംഷൻ എന്നൊരു തിന്മയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇന്നും നമുക്കതിൻ്റെ നിഴലാട്ടം ശ്രദ്ധിക്കാം. എല്ലാം തികഞ്ഞവരായി, ഇനി ഒന്നും നേടാനില്ല, ദൈവസഹായവും കൃപയും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രകൃതമാണ്. അത് പ്രത്യാശയ്ക്ക് വിരുദ്ധമായ തിന്മയുമാണ്. ഉണർവോടെ നാഥൻ്റെ വരവിനായി കാത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നാഥൻ സുവിശേഷത്തിൽ പറയുന്നത്. ദൈവത്തിന് മാത്രം അറിയാവുന്ന സമയവും മണിക്കൂറുമാണത്. അതിനാൽ ക്ഷമയോടെ, വിശ്വാസഭരിതരായി, സുദൃഢമായ പ്രത്യാശയോടെ, കർമ്മനിരതമായ സ്നേഹത്തിൽ നാം അത് കാത്തിരുന്നേ മതിയാകും. ഇതൊക്കെ കർത്താവ് പറയുമ്പോൾ ശിഷ്യന്മാർക്കുണ്ടാകുന്ന ന്യായമായ സംശയം പത്രോസ് ഉണർത്തിക്കുന്നു. കർത്താവ് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയോ അതോ ശിഷ്യരുടെ അറിവിലേക്കോ? നാഥൻ മറുപടിയായി ഒരു ഉപമ പറയുന്നു. കാര്യസ്ഥന്റെയും ഭൃത്യന്മാരുടെയും ഉപമ. ഇതിൽ ആദ്യമേ ഓർക്കേണ്ട ഒരു കാര്യം, കാര്യസ്ഥനും ഭൃത്യനും യജമാനനെ സംബന്ധിച്ചിടത്തോളം വേലക്കാർ തന്നെയാണ്. അതായത് അതീശന്മാരെ പോലെ പെരുമാറാൻ കാര്യസ്ഥന് അധികാരമില്ല. പ്രത്യേകിച്ച് തിന്നുകുടിച്ച് വേലക്കാരെ മർദ്ദിക്കാൻ തുടങ്ങുന്ന ഒരു കാര്യസ്ഥൻ യജമാനൻ വരുന്ന വേളയിൽ തന്നെ തന്നെ അപകടത്തിലാക്കും, യജമാനന്റെ കോപത്തിനിരയാകും. അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിൽ കർത്താവ് സ്ഥാപിച്ച തന്റെ ഏകശരീരമായ സഭയെ നാം ഇന്നലെ എഫേസ്യരിൽ കണ്ടിരുന്നു. ഈ സഭാഗാത്രത്തിലെ ഓരോ അംഗത്തെയും പരിപാലിക്കുന്നതിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എടുക്കേണ്ട നിലപാടുകളാണ് ഈശോ ഈ ഉപമയിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. തിരുസഭയുടെ അപ്പോസ്തലികവും പ്രവാചകപരവുമായ ദൗത്യത്തിൽ ഓരോ വിശ്വാസിയും പങ്കുചേരുന്നു എന്നോർത്തുകൊണ്ട് വേണം ഇത് വായിക്കാൻ. ആയതിനാൽ രൂപതാധ്യക്ഷന്മാർക്കും ധ്യാനപ്പെട്ടക്കാർക്കുമുള്ള താക്കീത് മാത്രമായി ഇതിനെ അവഗണിച്ചു കളയരുത്. ദുർഭരണം നടത്തുന്ന കാര്യസ്ഥനെ അരിഞ്ഞു വീഴ്ത്തുമെന്നാണ് നാഥൻ പറഞ്ഞത്. അതല്പം കടന്നു കൈയായി പോയില്ലേ എന്ന് ചിന്തിക്കാം. തിന്മയുടെ ഗൗരവത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച് നാഥൻ ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം നാം കണ്ട ഔദ്ധത്യം എന്ന തിന്മയ്ക്കെതിരെയാണ് കർത്താവിൻ സംസാരിക്കുന്നത്. പ്രസംഷൻ ആൻഡ് ഹൈ ഹാൻഡഡ്നെസ്, കയ്യൂക്ക് കാണിക്കുന്ന ധാർഷ്ട്യഭാവം. സംഖ്യാപുസ്തകം 15:30-31, സങ്കീർത്തനം 19:13 എന്നിവ അറിഞ്ഞുകൊണ്ടുള്ള ഈ ധാർഷ്ട്യത്തിനെതിരെ താക്കീത് ചെയ്യുന്നുണ്ട്. സംഖ്യ 15:27-29, സങ്കീർത്തനം 19:12 അറിവില്ലാതെ ചെയ്യുന്ന തിന്മകളെക്കുറിച്ചും ഈശോയും ഇന്ന് ഈ പ്രഹരത്തിന്റെ കാഠിന്യത്തെ വേർതിരിച്ചു വയ്ക്കുന്നുണ്ട്. അധികമുള്ളവരിൽ നിന്ന് ദൈവം അധികം നന്മ പ്രതീക്ഷിക്കുന്നു, അല്ലാത്ത പക്ഷം അധിക ശിക്ഷയെ അവൻ വരിച്ചുകൊള്ളുക. റോമർ 1:20-12, 12-13 വരെ വാക്യങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവപ്രേരണകളെ അവഗണിക്കുകയും അജ്ഞത നടിക്കുകയും ചെയ്യുന്നത് ഒരു ഒഴികഴിവല്ല എന്ന്. കാര്യസ്ഥൻ എന്ന വാക്കിന് ഒയ്ക്കോണോമോസ് എന്നാണ് ഗ്രീക്കിൽ. ഭവനത്തിന്റെ അധികാരി എന്നർത്ഥം. ദൈവത്തിന്റെ സഹകാരിയായി പ്രവർത്തിക്കേണ്ട മാനുഷിക ഉത്തരവാദിത്വത്തെയാണ് ഇത് കുറിക്കുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം ദൈവം ക്രമീകരിച്ചിരിക്കുന്നതിനെ സൂചിപ്പിക്കാനും ഒയ്ക്കോണോമിയ എന്ന പദം പ്രയോഗിക്കാറുണ്ട്. ദൈവത്തിന്റെ കരുതലും സ്നേഹവും രക്ഷാകര ചരിത്രത്തിന്റെ പ്രവാഹവും കൃപയും എല്ലാം ചേർന്ന ദൈവത്തിന്റെ വീട്ടകം. ഇംഗ്ലീഷിൽ എക്കണോമി എന്ന വാക്ക് ഇതിൽ നിന്ന് വരുന്നല്ലോ. ദൈവത്തിന്റെ സമ്പത്ത് വ്യവസ്ഥ. അപരിമേയമായ ദൈവിക സമ്പത്തുകളെക്കുറിച്ച് ഇന്ന് ശ്ലീഹ എഫേസ്യരോട് പറയും. എഫേസ്യർ 3:8. ഇന്ന് പൗലോസ് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ദൈവകൃപയുടെ കാര്യക്കാരൻ എന്നാണ്. ഒയ്ക്കോണോമോസ്. ദൈവത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വിശ്വസ്തയോടും ദൈവഹിതമനുസരിച്ചും കൃപയുടെ ചാലകങ്ങളായി മാറാനുള്ള ക്ഷണമാണത്. നമ്മിലൂടെ ദൈവിക ദാനങ്ങൾ ഒഴുകാനായി, സ്വീകരിക്കുകയും പകർന്നു നൽകുകയും ചെയ്യാനായി. ഈ ദൈവിക ദാനങ്ങൾ അടച്ചുപൂട്ടി വയ്ക്കുന്ന, സഹജന് പകർന്നു നൽകാത്ത വിഡ്ഢികളായ ധനികരാണോ പലപ്പോഴും നമ്മൾ? കഴിഞ്ഞ ദിവസം കണ്ട മൂഢനായ ധനികൻ, നാഥൻ അവനെ വിളിച്ചു അഫ്രോൺ. ഫ്രേൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് വരുന്നത്. ആ പദത്തിന് ധാരണ, ചിന്താശേഷി, വിവേകബുദ്ധി എന്നൊക്കെയാണ് അർത്ഥം. എഫേസ്യർ 1:8 ഈ വാക്ക് ഉപയോഗിക്കുന്നു ഫ്രോണേസിസ്, ദൈവദത്തമായ വിവേകത്തെ സൂചിപ്പിക്കാൻ. അതില്ലാത്തവനാണ് അഫ്രോൺ, വിഡ്ഢി. ബുദ്ധിക്കുറവല്ല അത്, ഔദ്ധത്യമൂത്ത് വിവേകം നശിച്ചു പോകുന്നതാണ്. പ്രശസ്ത തത്വചിന്തകനായ ഹാൻസ് ഗിയോർഗ് ഗാഡമർ നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട്. ഫ്രോണേസിസ് അഥവാ വിവേകബുദ്ധിക്ക് സുനേസിസ് എന്നൊരു വകഭേദമുണ്ട്. ഉൾക്കാഴ്ച എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. ഈ സുനേസിസ് ഉള്ള ഒരു വ്യക്തി വെറും ഒരു വിദ്യാളനായോ കാഴ്ചക്കാരനായോ മാത്രം ഒന്നിനെയും ആരെയും സമീപിക്കില്ല. പകരം ആ വ്യക്തിയോടും സാഹചര്യത്തോടും ഉൾച്ചേർന്നുകൊണ്ട് അതിനെ ആഴത്തിൽ മനസ്സിലാക്കാനാണ് അവൻ ശ്രമിക്കുക. ഉൾക്കാഴ്ചകൾ ഉള്ളിലുണ്ടാകുന്ന കാഴ്ചകൾ മാത്രമല്ല, ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് ജനിക്കുന്ന കാഴ്ചകൾ കൂടിയാണ്. ഇന്ന് ശ്ലീഹ എഫേസ്യരോട് പറയും, ക്രിസ്തു രഹസ്യത്തെക്കുറിച്ച് ഉൾക്കാഴ്ച, സുനേസിസ് ലഭിച്ചവനാണ് താനെന്ന്. ഒരു കാര്യം രഹസ്യമാണെങ്കിൽ അതെങ്ങനെ അറിയാനാകും?
ദൈവിക രഹസ്യങ്ങൾ മുസ്തീരിയോൻ ശ്ലീഹ ഇതിനെക്കുറിച്ച് വാചാലനാകുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. ദൈവം തന്നെ തന്നെ അടച്ചുപൂട്ടി വെച്ചിട്ടില്ല, അവൻ നമുക്കായി തൻ്റെ ഉള്ളറകളെയും ആഴങ്ങളെയും തുറന്നിട്ടു. ദൈവിക രഹസ്യങ്ങൾ വെളിവായി. ഒറ്റ നോട്ടത്തിൽ എല്ലാം മനസ്സിലാക്കി കളയാം എന്ന് ചിന്തിക്കുന്നതാണ് ഔദ്ധത്യം, പ്രസംഷൻ എന്ന വിഡിത്തം. എങ്ങനെ നോക്കിയിട്ടും ദൈവത്തെക്കുറിച്ച് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്നത് നിരാശയും. ഇതിൻ്റെ രണ്ടിൻ്റെയും തിരുത്താണ് പ്രത്യാശ. ഈ പ്രത്യാശ നമ്മെ ദൈവിക ആഴങ്ങളിലേക്ക് പതിയെ പതിയെ ഇറങ്ങാൻ പഠിപ്പിക്കും. ക്ഷമയോടെ അതിൻ്റെ വിവിധ കോണുകളെ പരിശോധിക്കാനും ദൈവത്തിൻ്റെ ബഹുമുഖമായ ജ്ഞാനത്തെ. പോളി പോയ്ക്കിലോ സോഫിയ, എഫേസിയർ 3:10. ഒറ്റ നോട്ടത്തിൽ എല്ലാം ഗ്രഹിക്കാമെന്ന് ചിന്തിച്ച് കളയല്ലേ, വെറുതെ വിഡ്ഢികളാകല്ലേ. നാം പലവട്ടം പരിചയപ്പെട്ടിട്ടുള്ള ഗബ്രിയൽ മർസേൽ എന്നൊരു ചിന്തകനും പറയുന്നുണ്ട്, രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ നാം അവയിൽ ഇഴുകിച്ചേരണം, അതിലേക്ക് ഇറങ്ങണം, നമ്മെ തന്നെ ഉൾപ്പെടുത്തണം. ഉപകരണങ്ങൾ കൊണ്ട് അളക്കാൻ നോക്കിയാൽ അവ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ മാത്രമായി നിലനിൽക്കും. നാഥൻ മറ്റൊരവസരത്തിലും അഫ്രോൺ വിഡ്ഡി എന്ന് ഫരിസേരെ വിളിക്കുന്നുണ്ട്. പുറം സൃഷ്ടിച്ചവൻ തന്നെയല്ലേ അകവും സൃഷ്ടിച്ചത്, ലൂക്ക 11:40. അകത്തേക്ക് കയറി ജീവനുള്ള ദൈവത്തെ പരിചയപ്പെടുകയും കണ്ടുമുട്ടുകയും ചെയ്യുന്നതിനു പകരം അവർ ഇപ്പോഴും പകച്ചും പതുങ്ങിയും പുറത്തുനിന്ന് ചുറ്റിത്തിരിയുകയാണ്. പുറയാടകളും പുറമോടികളും തന്നെ അവർക്ക് ഇന്നും ശരണം. ദൈവത്തിൻ്റെ കൃപാകര വ്യവസ്ഥ, ഒയ്ക്കണോമിയ, ദൈവിക രഹസ്യവുമായി മുസ്തീരിയോണുമായി ചേർത്ത് വായിച്ചയാളാണ് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. അദ്ദേഹം എഫേസ്യർക്ക് എഴുതി, 3 മഹാരഹസ്യങ്ങൾ പിശാചിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല: കന്യകാഗർഭം, അവരുടെ പുത്രനായ ക്രിസ്തുവിൻ്റെ ജനനം, അവൻ്റെ കുരിശുമരണം. അതങ്ങനെയാണ്, എളിമയുള്ളവർക്ക് മാത്രമേ ദൈവിക രഹസ്യം വെളിവാകൂ. ശ്ലീഹ ഇന്ന് കണ്ടതുപോലെ കുരിശിൽ വിടരുന്ന ദൈവത്തിൻ്റെ അപരിമേയമായ ജ്ഞാനവും സമ്പത്തും. ഇന്ന് സങ്കീർത്തനത്തിന് പകരം യെശയ്യാ 12 ഒരു കീർത്തനമാണ്. ആ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക സമയത്തെ ആഘോഷിക്കുന്ന ഒരു കീർത്തനം. വിധിയാളനും അതേസമയം തന്നെ രക്ഷകനുമായ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ മധുരതരമായ ഓർമ്മ. ആനന്ദത്തിൻ്റെ തിരതള്ളലാണവിടം. രക്ഷയുടെ കിണറ്റിൽ നിന്ന് ഞാൻ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ഇസ്രായേലിൻ്റെ മരുഭൂമി അനുഭവത്തിൻ്റെ പുറപ്പാട് യാത്രയുടെ ഓർമ്മയാണത്. ആഴമറിയാത്ത പാറയടുക്കുകളും കടന്ന് നനവറിയാത്ത മരുപ്രദേശത്ത് ജലധാര ഉയരണമെങ്കിൽ ഭൂമിയുടെ അധോഭാഗങ്ങളെ തുറക്കുന്ന ദൈവമല്ലാതെ ആരാണത് ചെയ്യുക? ദൈവം തൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നതിൻ്റെ അടയാളമാണ് രക്ഷയുടെ ഈ നീർപ്രവാഹം. അഭേദ്യമായ കരിമ്പാറക്കെട്ടുകളും പൊട്ടിച്ച് തെളിനീർ ഒഴുകുന്നു. ദാഹാർത്തർ വരട്ടെ, സൗജന്യമായി അത് കോരിക്കുടിക്കട്ടെ.